ചിലർക്ക് എത്ര പറഞ്ഞാലും പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിനും ബി ജെ പിക്കും കാര്യങ്ങൾ ഒട്ടും മനസ്സിലാകില്ല, അതാണ് അവരുടെ നിലപാട്. അത് മനസ്സിലാത്തത് കൊണ്ടല്ല, അംഗീകരിക്കാനുള്ള മനസ്സില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ജനസഹസ്രങ്ങൾ പങ്കാളിയായ തൃശൂർ പൂരം പാടെ കലങ്ങിപ്പോയി എന്ന മട്ടിലുള്ള അതിശയോക്തിപരമായ പ്രചരണങ്ങൾ ഇപ്പോൾ പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് തൃശൂർ പൂരത്തിലെ തന്റെ നിലപാട് സംബന്ധിച്ച് വീണ്ടും വാർത്താക്കുറിപ്പ് ഇറക്കേണ്ടി വന്നത്. എന്നിട്ട് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ പിന്നെന്ത് ചെയ്യും? തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ചെറുപൂരങ്ങളും എഴുന്നള്ളിപ്പുകളും ഇലഞ്ഞിത്തറമേളം കുടമാറ്റം തുടങ്ങിയ പ്രധാനപ്പെട്ട ചടങ്ങുകളും കൃത്യമായി നടന്നു. അതാണ് മുഖ്യമന്ത്രി പറഞ്ഞത് പൂരം അലങ്കോലപ്പെട്ടിട്ടില്ലല്ലോ എന്ന്. പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടുകൂടിയുള്ള എഴുന്നള്ളിപ്പുകൾ അവസാനിക്കുന്നതോടുകൂടിയാണ് വെടിക്കെട്ട് ആരംഭിക്കേണ്ടത്. അതാണ് പ്രതിപക്ഷത്തിന് ഇനി മനസ്സിലാകാത്തത്. വെടിക്കെട്ടിന്റെ മുന്നോടിയായി തൃശൂർ റൗണ്ടിൽ നിന്നും ജനങ്ങളെ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് തടസ്സവാദങ്ങൾ ഉന്നയിച്ചത്. വെടിക്കെട്ട് നടത്തുമ്പോഴുണ്ടാകേണ്ട നിയമാനുസൃതമായ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ചില എതിർപ്പുകളും അതിന്റെ ഭാഗമായി ദീപാലങ്കാരങ്ങൾ ഓഫ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള ചില നടപടികളും ഉണ്ടായിട്ടുണ്ട്. പുലർച്ചെ 3 മണിയോടെ സാധാരണ നടക്കേണ്ട വെടിക്കെട്ട് രാവിലെയാണ് നടന്നത്. അതുകൊണ്ട് തന്നെ പിറ്റേന്ന് നടക്കേണ്ട സംഭാവന വെടിക്കെട്ടും വൈകി. ചില ആചാരങ്ങൾ ദേവസ്വങ്ങൾ ആ സമയത്ത് ചുരുക്കി നടത്തുകയാണുണ്ടായത്. സംഭവിച്ചതിന്റെ എല്ലാം കാരണങ്ങൾ അന്വേഷിച്ച് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടക്കുകയാണ്. ഇതിനിടെ പൂരം ആകെ അട്ടിമറിക്കപ്പെട്ടു എന്ന് സ്ഥാപിക്കാനുള്ള വ്യഗ്രത എന്തിനാണ് പ്രതിപക്ഷത്തിനുണ്ടാകുന്നത് എന്നാണ് മുഖ്യമന്ത്രിയുടെ ചോദ്യം. പൂരം അലങ്കോലപ്പെട്ടു എന്നല്ല, അലങ്കോലപ്പെടുത്താൻ ശ്രമങ്ങളുണ്ടായി എന്ന ഉറച്ച അതേ നിലപാടാണ് സർക്കാർ ഇക്കാര്യത്തിൽ എല്ലാ സമയത്തും സ്വീകരിച്ചത്. അന്വേഷണം സംബന്ധിച്ച മന്ത്രിസഭാ തീരുമാനത്തിലും നിയമസഭയിലും ഇത് വ്യക്തമാക്കിയതാണ്. പൂരവും അതുപോലുള്ള ഉത്സവങ്ങളും വർഗീയ നേട്ടങ്ങളായി ഉപയോഗിക്കാനുള്ള താല്പര്യം സംഘപരിവാറിൻ്റെത് മാത്രമാണ്. അത്തരം ശ്രമങ്ങളെ രാഷ്ട്രീയമായി തുറന്നു കെട്ടാനും തടയാനുമുള്ള ഉത്തരവാദിത്തം അത് ഏറ്റെടുക്കുന്നതിന് പകരം സംഘപരിവാറിന്റെ അതേ ലക്ഷ്യത്തോടെ പൂരം കലങ്ങി എന്ന് സ്ഥാപിച്ച് നേട്ടം കൊയ്യാനുള്ള കുടിലി നീക്കമാണ് പ്രതിപക്ഷവും നടത്തുന്നത്. അവ തുറന്നു കെട്ടുമ്പോൾ അസഹിഷ്ണുതയുടെ പൂരം കലങ്ങി എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് സംഘപരിവാറിന്റെ ബി ടീമായി കളിക്കുന്നത് കൊണ്ട് മാത്രമാണ് പ്രതിപക്ഷം. പൂരം കലക്കണമെന്നത് സംഘപരിവാറിന്റെ താല്പര്യമായിരുന്നു, അത് കലങ്ങി എന്ന് സ്ഥാപിക്കാനുള്ളത് യു ഡി എഫിന്റെ താല്പര്യമായി ഇപ്പോൾ മാറിയിരിക്കുന്നു. ഇതിന് രണ്ടിനോടൊപ്പമല്ല പൂരപ്രേമികളും തൃശ്ശൂരിലെ ജനങ്ങളെന്നും മനസ്സിലാക്കണം. ഉദ്യോഗസ്ഥ തലത്തിൽ ആരെങ്കിലും കുറ്റം ചെയ്യുകയോ അനാസ്ഥ കാണിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും അർഹമായ ശിക്ഷ നൽകുകയും ചെയ്യുമെന്നാണ് ഇക്കാര്യത്തിൽ ഇപ്പോഴും സർക്കാരിന്റെ നിലപാട്. പൂര ആഘോഷവുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപെടലുകളും പരിശോധിക്കപ്പെടും. വരും വർഷങ്ങളിൽ കുറ്റമറ്റ രീതിയിൽ പൂരം നടത്താനുള്ള ശ്രമങ്ങളാണ് സർക്കാരിൻ്റെത്. ഇതാണ് മുഖ്യമന്ത്രിക്ക് പറയാനുള്ളത്. മുഖ്യമന്ത്രി ഇങ്ങനൊരു വിശദീകരണ കുറിപ്പാക്കേണ്ടി വന്നതിൻ്റെ പിന്നാമ്പുറത്ത് പ്രതിപക്ഷത്തിൻ്റെ അനാവശ്യമായ കുപ്രചരണങ്ങൾ തന്നെയാണ്. പൂരം മൊത്തം അലങ്കോലപ്പെട്ടു എന്ന് വരുത്തി തീർക്കാനുള്ള ചില പ്രതിപക്ഷ ശ്രമങ്ങൾ, എന്തായാലും അത് വകവെച്ച് കൊടുക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ സർക്കാരും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒക്കെ നിലപാടെടുത്തിരിക്കുന്നത്.